പൊന്നാനി നഗരസഭയിലെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടത്തുന്ന പാനൂസ പെരുന്നാളാഘോഷ പരിപാടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി മൈലാഞ്ചിപ്പുര എന്ന പരിപാടി ആണ് ഇന്നിപ്പോൾ ഇവിടെ മത്സരം നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പരിപാടി പൊന്നാനിയിലെ ജനങ്ങൾ നെഞ്ചോട് ഏറ്റെടുത്തിട്ടുണ്ടെന്നുള്ള ഉദാഹരണമാണ് ഇവിടെ നിന്ന് പങ്കെടുക്കുന്ന പ്രതിനിധികളെ എല്ലാ പ്രദേശത്തു നിന്നും എല്ലാവരും പങ്കെടുത്തിട്ടുണ്ട്. ഈ പരിപാടി വിജയിപ്പിക്കുന്നതിന് വേണ്ടി എല്ലാ ആൾക്കാരുടെയും സഹകരണം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. സഭയിലെ ജനങ്ങളൊക്കെയും വളരെ ആവേശത്തോടുകൂടി ഏറ്റെടുത്ത പാനൂസ എന്ന പരിപാടിയുടെ ഭാഗമായി നമ്മളിവിടെ നിന്നൊരു മെഹന്തി കോമ്പറ്റീഷൻ നടത്തുന്നുണ്ട്. പെരുന്നാൾ എന്നോർക്കുമ്പോൾ തന്നെ നമുക്കെല്ലാവർക്കും അറിയാം ആ മൈലാഞ്ചിക്കുള്ള പ്രാധാന്യം. ആ ഒരു മൈലാഞ്ചിയുടെ പ്രാധാന്യത്തെ മുൻനിർത്തിക്കൊണ്ട് നമ്മളിന്നിവിടെ മെഹന്തി കോമ്പറ്റീഷൻ നടത്തുമ്പോൾ നമുക്ക് പൊന്നാനിക്കകത്തു നിന്നും പുറത്തു നിന്നും ഒരുപാട് പേര് നമ്മളെ വിളിച്ച് പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർക്ക് 2 മണി ടു 5 മണി വരെ എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ദൂര സ്ഥലങ്ങളിൽ നിന്ന് വരുന്നവർക്ക് തിരിച്ചു പോകാനുള്ളൊരു ബുദ്ധിമുട്ട് കാരണം നമ്മൾ നമ്മുടെ പൊന്നാനിക്കകത്തു നിന്നുകൊണ്ട് തന്നെ ആളുകൾ തിരഞ്ഞെടുക്കുകയായിരുന്നു. ഇപ്പം നമ്മളിവിടെ നോക്കിയപ്പോൾ ഒന്നിനൊന്ന് മെച്ചമായിട്ടാണ് ഓരോ കുട്ടികളും മൈലാഞ്ചി ഇട്ടിട്ടുള്ളത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജഡ്ജസ് ശരിക്കും കൺഫ്യൂസ്ഡ് ആവുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയുന്നത്. കാരണം ഓരോ കുട്ടികളും വളരെ ഭംഗിയായിട്ടാണ് അവർ മൈലാഞ്ചി ഇട്ടിട്ടുള്ളത്. ഇത്തരത്തിലുള്ള പരിപാടികൾ നഗരസഭ നടത്തുമ്പോൾ കൂടെ നിന്ന് ഇത് വിജയിപ്പിച്ച് തരേണ്ടത് പൊന്നാനിയിലെ ജനങ്ങളാണ്. ഇനിയും തുടർന്നും നഗരസഭയ്ക്ക് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനം പാനൂസ ആദ്യമായിട്ടാണ്. ഇനി തുടർ വർഷങ്ങളിൽ ഇത്തരത്തിലുള്ള നല്ല നല്ല പരിപാടികൾ നഗരസഭ ആസൂത്രണം ചെയ്യുന്നതായിരിക്കും. ഇപ്പം നമുക്ക് അപേക്ഷകർ ഒരുപാടുണ്ടായിരുന്നു. അപ്പം നമുക്ക് ഞാൻ പറഞ്ഞല്ലോ പൊന്നാനിക്കകത്തുള്ള കുട്ടികളെ മാത്രം തിരഞ്ഞെടുത്ത് 32 പേരാണ് ഇവിടെ 33 പേരാണ് ഇവിടെ മത്സരിക്കുന്നത്. Thank you.
പാനൂസ പെരുന്നാൾ ആഘോഷത്തിനോടനുബന്ധിച്ച് നടത്തിയ മൈലാഞ്ചിപ്പുര എന്ന പരിപാടി ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അതിൻ്റെ വിജയികളെ പ്രഖ്യാപിക്കുന്ന വേദിയാണിത്. ജൂനിയർ വിഭാഗത്തിൽ ചെസ് നമ്പർ 21 മിസ്ന, സെക്കൻഡ് പ്രൈസ് ചെസ് നമ്പർ 15 ഫൈസ, തേർഡ് പ്രൈസ് ചെസ് നമ്പർ 26 നിഷാല നിഹാലാണല്ലേ. ഇനി അടുത്തത് സീനിയർ വിഭാഗത്തിൻ്റെയാണ്. തേർഡ് പ്രൈസ് 27 ലക്ഷ്മി, തേർഡ് പ്രൈസ്. സെക്കൻഡ് പ്രൈസ് ചെസ് നമ്പർ 29 ഐഷ തസ്നി, ഫസ്റ്റ് പ്രൈസ് ചെസ് നമ്പർ 22 അനീഷ. പെരുന്നാൾ രണ്ടാം നമ്മുടെ സമാപനം, അതായത് നമ്മുടെ പരിപാടിയുടെ സമാപന സമ്മേളനത്തിലാണ് നമ്മുടെ പ്രൈസ് നൽകുന്നത്. രണ്ടാം പെരുന്നാളിൻ്റെ അന്ന് സമയം ഇവിടെ തന്നെ വൈകിട്ടാണ് പരിപാടി. നമ്മുടെ ഈ പരിപാടി വൻ വിജയമാക്കാൻ നമ്മളെ സഹായിച്ച നമ്മുടെ ജഡ്ജസ് റോഷ്നി ബുഷൈർ, സൽമാബി എന്നിവർക്ക് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം ഇവിടെ പങ്കെടുത്ത എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഈ പരിപാടി അവസാനിച്ചതായിരുന്നു.